ഭരണഘടന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പ്രധാനമായും 7 മൗലിക അവകാശങ്ങളെക്കുറിച്ച് സാമാന്യമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതിൽ വസ്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യം നിയമവിധേയം എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെട്ടുവെന്നും അതുകൊണ്ട് 6 പ്രധാന മൗലിക അവകാശങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവരണങ്ങളും എന്ന നിലയിലാണ് ഈ ഭരണഘടനയുടെ 3-ാമത്തെ ഭാഗം നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ സമത്വത്തെക്കുറിച്ചുള്ള ബോധം, ഇന്ത്യയിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം എത്രയോ കാലങ്ങൾ മുമ്പ് നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. ആ കാലത്തെ അടയാളപ്പെട്ട മനസ്സുകളുമായി ഇന്ത്യയുടെ മണ്ണിൽ ഈ ഭാരതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളോടെ ദേശസ്നേഹത്തോടെ ജീവിച്ചവരാണ് നമ്മൾ. ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാറാമ്മ ടീച്ചർ ഒരിക്കൽ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നു. ദേശത്തിൻ്റെ മൃഗമേതാണ്, ദേശത്തിൻ്റെ പക്ഷി ഏതാണ്, ദേശത്തിൻ്റെ പുഷ്പമേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ ഭാരതമെന്ന ദേശത്തെക്കുറിച്ച് അഭിമാനബോധമുള്ളതായി മാറുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ച ആ സാറാമ്മ ടീച്ചർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ കാണുകയാണ് ഭാരതത്തിൻ്റെ ദേശീയ പുഷ്പം താമര. ഞാനിപ്പോൾ കാണുന്നത് BJP യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടാണ്. BJP യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടല്ല ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സിൽ താമരയെക്കുറിച്ച് കേട്ടത്, അത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ടാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ അടയാളമായി മാറിയത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വികലമായ പല ചിന്തകൾക്കും ഇടവരുത്തുന്ന ഒന്നാണ്. ആ രൂപം നഷ്ടപ്പെട്ട വികലമായ വൈരൂപ്യം സംഭവിച്ച ഒരു ദേശീയ ബോധം ഇന്നത്തെ ഭരണഘടനയുടെ, ഇന്നത്തെ ഭരണ സംവിധാനത്തിൻ്റെ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ പൊതു സ്വഭാവമാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ഞാൻ ഈ താമരയെ എടുത്തത്. താമര എവിടെ കാണുന്നുവോ അത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമെന്ന നിലയിലല്ല, ഇന്ത്യയുടെ ദേശീയത ചിന്ന ഭിന്നമായതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്ത്യയുടെ ദേശീയത ഏതെല്ലാം അർത്ഥതലങ്ങളിൽ ചിന്ന ഭിന്നമായി പോയിട്ടുണ്ടോ അതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് ഈ താമര അടയാളത്തെ കാണാം എന്ന് ആലോചിച്ചാൽ മതി. നാം നമ്മുടെ ഭാരതീയമായ കാഴ്ചപ്പാടുകളിൽ ഭാവരാഗ താളങ്ങളുടെ ലയമാണ് കാണുന്നത്. ഭാരതമെന്ന് പറഞ്ഞാൽ ഭാവരാഗ താളങ്ങളുടെ ലയമാണ്. അവിടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ, വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ, വ്യത്യസ്തമായ ജനസഞ്ചയങ്ങൾ, അവരുടെ വിശ്വാസ വൈവിധ്യങ്ങൾ, അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വ്യത്യസ്തതകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ നാനാത്വത്തിൽ ഏകത്വമാർന്ന ജീവിതം നയിക്കുവാൻ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ടെന്നും അവർ സമത്വത്തിൽ വാഴേണ്ടവരാണെന്നും ഭാരതത്തിൻ്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് തന്നിരിക്കെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലയാത്രകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഉച്ചനീചത്വ ഭേദങ്ങളൊക്കെ ഉണ്ടായത്? ജാതി വ്യവസ്ഥിതിയിൽ ഊന്നി നിൽക്കുന്ന ഒരു ജീവിതത്തെ പലതരത്തിലുള്ള പൗരോഹിത്യ മേധാവിത്തങ്ങളുടെ പരിശ്രമ ഫലമായി അത് ഞാനിവിടെ നിന്നൊരു ക്രൈസ്തവ പുരോഹിതനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ സമൂഹത്തിൽപ്പെട്ടവർക്കും അതിലൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് പൗരോഹിത്യ മേധാവിത്തത്തിൻ്റെ പരിശ്രമ ഫലമായി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസിൻ്റെയൊക്കെ സമയമായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂരിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടന്നു. അപ്പോൾ കുറേ തിരുമേനിമാരും കുറച്ച് അച്ഛന്മാരും കൂട്ടത്തിൽ ഞാനാകുന്ന സഖാവച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇവരൊക്കെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണെന്ന് പറയുക. എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തിൽ ഒരു വെള്ളി നക്ഷത്രമുണ്ടായി. ആ വെള്ളി നക്ഷത്രത്തിന് വെണ്മയുടെ നിറമായിരുന്നു. യേശുവിൻ്റെ ജീവിതം കൊണ്ട് യേശു കുരിശിൽ മരിച്ച് ഉത്ഥിതനായ ശേഷം നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം ഒരു ചുവന്ന നക്ഷത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. യേശു ഒരു രക്തസാക്ഷിയാണ്. യേശു ജീവിതത്തെ സമൂഹത്തിന് വേണ്ടി കൊടുത്തവനാണ്. പക്ഷെ ഞങ്ങൾ അച്ഛന്മാരൊന്നും ഈ കാര്യമൊന്നുമല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അരമന പണിയുന്നതിനെക്കുറിച്ചാണ്.
ഞങ്ങൾ പറയുന്നത് വസ്തുവകകൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ കാണുന്നത് കാലിത്തൊഴുത്തിൽ പിറന്നവനെ കുറിച്ചാണ്. അവിടെ കാണുന്നത് തെരുവുകളിൽ നടന്നവനെ കുറിച്ചാണ്. അവിടെ കാണുന്നത് അശരണർക്ക് ആലംബമായവനെ കുറിച്ചാണ്. അവിടെ കാണുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ വരൂ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നവനെ കുറിച്ചാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് മറ്റു പലതുമാണ് എന്ന് പറയുന്നിടത്ത് പൗരോഹിത്യത്തിൻ്റെ ഒരു ഒരു വലിയ ഒരു വീഴ്ച നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. ഞാൻ എൻ്റെ സമൂഹത്തിൽ നിന്ന് പറയുകയാണ്, ഇത് എല്ലാ സമുദായങ്ങൾക്കും ബാധകമാണ്, എല്ലാ മതങ്ങൾക്കും ബാധകമാണ്. പൗരോഹിത്യം എന്നാണോ അധികാരം ആഗ്രഹിച്ചു തുടങ്ങിയത്, അവിടെ മുതൽ ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ കാര്യം പറഞ്ഞാൽ റോമിലെ കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയാണ് ഔദ്യോഗിക മതമായിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നത്. അത് അധികാരത്തിൻ്റെ ഭാഗമായി മാറുന്നു, അധികാരം പിടിച്ചു നിർത്താനുള്ള ഭാഗമായി മാറുന്നു. ഇന്ത്യയിൽ ഹിന്ദുത്വം എന്ന അജണ്ടയെ മോഡി തിരഞ്ഞെടുക്കുന്നത് അധികാരത്തെ പിടിച്ചു നിർത്താനാണ്, അല്ലാതെ ആരാധിക്കാനല്ല. നല്ല ഹിന്ദു ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, നല്ല ഹിന്ദുക്കൾ ഉണ്ടായി അവർ ആധ്യാത്മികമായി വളരട്ടെ എന്ന് കരുതിയിട്ടല്ല, അധികാരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ പൗരോഹിത്യത്തിൻ്റെ ഈ പരിശ്രമങ്ങൾ ജനങ്ങളെ സത്യത്തിൽ അകറ്റിക്കളയുകയാണ് ചെയ്തത്. ജനങ്ങൾ ആരാധനയ്ക്ക് തയ്യാറെടുത്തതും അദൃശ്യമായ ശക്തികളെക്കുറിച്ച് വിചാരപ്പെട്ടതും ഭിന്നിക്കാനായിരുന്നില്ല. അതുകൊണ്ട് അവർ അഗ്നി കണ്ടപ്പോൾ അഗ്നിദേവനാണ് എന്ന് അവർ ബഹുമാന പുരസരമാണ് അവർ ആരാധിക്കാൻ തുടങ്ങുന്നത്. അവർ വായുവിനെ കാണുമ്പോൾ വായു ഭഗവാനാണെന്ന് പറയും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കണ്ട അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ ആരാധനയ്ക്ക് തയ്യാറായത്. പക്ഷെ അതിനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിച്ച് ഓരോ കള്ളികളിലാക്കി ഈ ഇന്ത്യയെ പ്രത്യേകിച്ച് ജാതികളുടെ ഒരു വലിയ കൂട്ടമാക്കി മാറ്റി. ജാതി വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ഓരോ സമൂഹത്തെയും നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയൂ എന്നതിലേക്ക് നമ്മൾ പോയി. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടിനെ സ്വാമി വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയുകയും, എന്നാൽ പിൽക്കാലത്ത് ബോധോദയത്തോടുകൂടി ശ്രീനാരായണ ഗുരു ഇത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മനുഷ്യബോധത്തിലേക്ക് നമ്മളെ വളർത്തുകയും ചെയ്തത്. ഇവിടെ എല്ലാവർക്കും ഗുരുവാണ് ശ്രീനാരായണ ഗുരു, അത് എനിക്കും ബാധകമാണ്. അല്ലാതെ പള്ളിയിലച്ചനായതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഗുരുവായി വിളിക്കില്ല എന്നാരും പറയൂ. കേരളത്തിനൊരു ഗുരുവേ ഉള്ളൂ, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു. കേരളത്തിൻ്റെ ചരിത്രം ശ്രീനാരായണ ഗുരുവിന് മുമ്പും ശ്രീനാരായണ ഗുരുവിന് പിമ്പും എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ഏതെങ്കിലും ബിഷപ്പിന് മുമ്പും ബിഷപ്പിന് പിന്നെന്ന് പറയില്ല, ഏതെങ്കിലും ഉസ്താദിൻ്റെ മുന്നേയും ഉസ്താദിന് പിന്നെന്ന് പറയില്ല. ഏത് ജാതിയിൽപ്പെട്ടവനാണും ജാതിക്കെതിരെ പറഞ്ഞവനെയാണ് കേരളം ചരിത്രത്തിൻ്റെ മധ്യത്തിൽ നിർത്തിയത്. അത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ മാതൃകാസ്ഥാനം വേണ്ടെന്ന് നമ്മളാലും ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് ജാതിയിലും പെട്ടവരാകട്ടെ സമത്വപൂർണമായി ഈ മാതൃകാസ്ഥാനത്ത് വസിക്കുക എന്നതല്ലേ നമ്മുടെ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു വെച്ചത് അതല്ലേ? അദ്ദേഹം പറഞ്ഞു വെച്ചതിനും ചിലപ്പോൾ ചിലയിടങ്ങളിൽ അപജയമുണ്ടാകാം, എങ്കിലും ആ വാക്കുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രസക്തി കൈവന്നു. ആ നവോത്ഥാന പരിശ്രമങ്ങളെ ഇന്നയോളം ഏതെങ്കിലും വേദികളിലൂടെ മുന്നോട്ട് നയിക്കുകയും ഭാരതത്തിൻ്റെ ഇങ്ങ് താഴെ ഈ ചെറിയ കോണിൽ ഈ തീരത്തോട് ചേർന്ന പ്രദേശത്ത് ഉജ്ജ്വല ശബ്ദമായി ഭാരതത്തിലെ പ്രതികരണശേഷിയുള്ള സമൂഹമായി വിദ്യാഭ്യാസമുള്ള സമൂഹമായി ആരോഗ്യമുള്ള സമൂഹമായി പുരോഗമന ചിന്തയുള്ള സമൂഹമായി ആശയ പോരാട്ടങ്ങൾക്ക് എപ്പോഴും ശക്തിയും ഊർജവും സ്രോതസ്സുമുള്ള ചേതസ്സുമുള്ള സമൂഹമായി നമ്മെ മാറ്റിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പോരാട്ടങ്ങളുടെ കഥകളുടെ ചുരുളുകൾ നാം കാണുന്നത്. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിലയിടങ്ങളിലൊക്കെ അധികാരസ്ഥാനങ്ങൾ ഇരിക്കുന്നുണ്ടാവും, ചിലയിടങ്ങളിലൊക്കെ ചില ഇടങ്ങളിൽ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ മനുഷ്യരോടൊപ്പമുണ്ടോ? മനുഷ്യൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ടോ? മനുഷ്യ ചങ്ങല പിടിക്കുന്നുണ്ടോ? മനുഷ്യരെ കണ്ണു ചേർക്കുന്നുണ്ടോ? ഈ സമൂഹത്തിൻ്റെ മതേതര ബോധത്തെ ഉണർത്തുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മൾ സമത്വത്തിൽ പുലരുന്നത് എന്നതിനെക്കുറിച്ച് അവർ ഒരു ആശയത്തെ മുന്നിൽ വയ്ക്കുന്നുണ്ടോ? ഇല്ലെന്ന് വേണം പറയാൻ. അവർക്ക് അധികാരം മാത്രമാണ് പ്രശ്നം. അവർ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് മുന്നിട്ടിറങ്ങുന്നത്. അവരുടെ സമരങ്ങൾ തന്നെ അറിയാം. ഇവിടെ DYFI എന്ന് പറയുന്ന സംഘടനയുടെ
ചെറുപ്പക്കാർ എത്രയധികം പൊതിച്ചോറുകൾ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു.